നമസ്കാരം. കൊല്ലം MLA എം മുകേഷിനെ ഒറ്റപ്പാലത്തുള്ള വിദ്യാർത്ഥി ഫോൺ വിളിച്ചതുമായുണ്ടായ വിവാദത്തിൽ ഒറ്റപ്പാലം മുൻ MLA എം ഹംസയ്ക്കെതിരെ CPMൽ നിന്നും രൂക്ഷമായ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം നടന്ന CPM നിയോജക മണ്ഡലം അവലോകന യോഗത്തിലായിരുന്നു വിമർശനം ഉയർന്നിരിക്കുന്നത്. കുട്ടി ബാലസംഘം നേതാവാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു, ഫോൺ വിളിച്ച കുട്ടിയെ കണ്ടെത്തിയ ഉടൻ തന്നെ കുട്ടിയെ പാർട്ടി ഓഫീസിലേക്ക് മാറ്റിയ സംഭവത്തിൽ വന്ന വീഴ്ച എന്നിവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ പാർട്ടി ഓഫീസിലേക്ക് മാറ്റിയ വിവരം അപ്പോൾ തന്നെ പുറത്താവുകയും മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. കുട്ടി ബാലസംഘം നേതാവാണെന്ന വിവരം പുറത്തായതോടെ ഫോൺ കോളിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്ന CPIM മുകേഷിൻ്റെയും വാദം ഒറ്റയടിക്ക് തെറ്റാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. അടുത്തു തന്നെ ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടാവും. ഇന്നലെയായിരുന്നു ഒറ്റപ്പാലത്ത് CPM നിയോജക മണ്ഡല യോഗം ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നത്. മുകേഷിനെ വിളിച്ച 10-ാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുവിനെ കണ്ടെത്തിയതിന് പിന്നാലെ മാധ്യമങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എം ഹംസ അവിടെ ഉണ്ടായിരുന്നു. കുട്ടി ബാലസംഘം നേതാവാണെന്നും പാർട്ടി കുടുംബമാണ് ഇവരുടേതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് ഹംസയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുകേഷ് MLA ഫോണിൽ വിളിച്ച വിദ്യാർത്ഥിയോട് അദ്ദേഹം അപമര്യാദയായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ വിദ്യാർത്ഥി സ്വന്തം MLA വിളിക്കാതെ തന്നെ വിളിച്ചതാണ് മുകേഷിനെ ചൊടിപ്പിച്ചത്. നമ്പർ തന്ന കൂട്ടുകാരൻ ആരാണെന്ന് നോക്കി അവൻ്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണമെന്നും മുകേഷ് വിദ്യാർത്ഥിയോട് പറയുകയുണ്ടായിരുന്നു. അത്യാവശ്യം പറയാനാണ് വിളിച്ചതെങ്കിലും ഒരിക്കൽ പോലും മുകേഷ് വിദ്യാർത്ഥി വിളിച്ചതിൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ല എന്നതും വാർത്തയിൽ വിവാദങ്ങൾക്ക് കൂടുതൽ കൊഴുപ്പേകുന്നതാണ്. പാലക്കാട് MLA എന്നൊരാൾ ജീവനോടെ ഇല്ലേ എന്ന് മുകേഷ് മറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം MLAയുടെ പേരറിയാതെ നിന്നെ ചൂരൽ കൊണ്ടടിക്കണമെന്നും മുകേഷ് പറഞ്ഞു. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ വൻ വിവാദം തന്നെയായിരുന്നു ഉയർന്നു വന്നിരുന്നത്. തൻ്റെ കൂട്ടുകാരന് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ ഫോൺ ആവശ്യപ്പെട്ടായിരുന്നു വിഷ്ണു മുകേഷിനെ വിളിച്ചത്. ഒരു സിനിമാ നടനുമായി സംസാരിച്ചത് കൊണ്ടാണ് കോൾ റെക്കോർഡ് ചെയ്തതെന്നും മുകേഷ് വഴക്ക് പറഞ്ഞതിൽ കുഴപ്പമില്ലെന്നും വിഷ്ണു പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ നടപടികളൊന്നും സ്വീകരിക്കാതെ എം ഹംസയ്ക്കെതിരെ നടപടി ഇപ്പോൾ CPM സ്വീകരിക്കുന്നത് എന്ന ചോദ്യവും ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.